പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് കോഡേറ്റ പാർട്ട് വണ്ണില് ക്ലാസ് റെപ്റ്റീലിയയിൽ ടൈപ്പ് സ്റ്റഡി ആയിട്ട് പഠിക്കാനുള്ള കലോട്ടസ് വെർസിക്കോളറിൻ്റെ സ്കെലറ്റൽ സിസ്റ്റമാണ്. ഓക്കെ, സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആസ് പർ ദ സിലബസ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് വെർട്ടിബ്രൽ കോളാണ്. ഓക്കെ, വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റായിട്ട് നോർമലി യൂഷ്വലി പഠിക്കുന്നത് പോലെ തന്നെ വി ഹാവ് ടു ലേൺ അബൌട്ട് ദ ടിപ്പിക്കൽ വെർട്ടിബ്ര. തൊറാസിക് വെർട്ടിബ്ര ആയിരിക്കും നമ്മൾ ടിപ്പിക്കൽ വെർട്ടിബ്ര ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും തൊറാസിക് വെർട്ടിബ്ര എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യില്ല. സോ ടിപ്പിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി തൊറാസിക് വെർട്ടിബ്ര. നാവ് സെർവിക്കൽ വെർട്ടിബ്ര ഉണ്ട്. സെർവിക്കൽ വെർട്ടിബ്രയിൽ അറ്റ്ലസും ആക്സിസിനെ കുറിച്ച്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വെർട്ടിബ്രനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നാവ് സേക്രൽ വെർട്ടിബ്ര, അതിലൊരു ടൈപ്പിന് എടുത്ത് പഠിക്കും. ദെൻ കോഡൽ വെർട്ടിബ്ര ഇസ് ദർ, അതിലും ഒരു ടൈപ്പിന് എടുത്ത് പഠിക്കും. സോ ഇത്രയും ആണ് വെർട്ടിബ്രൽ കോളത്തിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. ആൻഡ് ദെൻ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വരുന്നതാണ് ഒന്ന് റിബ്സ് ആൻഡ് സ്റ്റേണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടൻറ്റ്, മൂന്നാമത്തെ കണ്ടൻറ്റാണ് പെക്ടോറൽ ഗേർഡിൽ ആൻഡ് ഫോർ ലിംബ്. നമുക്കറിയാം പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത് അപ്പൻഡിക്കുലാർ സ്കെലറ്റിനെ ആക്സിയൽ സ്കെലറ്റിനുമായിട്ട്, ആക്സിയൽ സ്കെലറ്റൻ എന്ന് പറയുമ്പോൾ വെർട്ടിബ്രൽ കോളാണ്. അപ്പം അപ്പൻഡിക്കുലാർ സ്കെലറ്റിനെ ആക്സിയൽ സ്കെലറ്റിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്കെലറ്റൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗേർഡിൽ എന്ന് പറയുക. ഇൻ കേസ് ഓഫ് ദി അപ്പൻഡിക്കുലാർ ഫോർ ലിംബ്, ഇതാണല്ലോ അത്. ഓക്കെ, സോ അപ്പൻഡേജസ് ആണ്. അപ്പം അപ്പൻഡേജസ് ഫോർ ലിംബിനെ ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. ആൻഡ് അപ്പൻഡേജസ് ആയിട്ടുള്ള ഹൈൻഡ് ലിംബിനെ ആക്സിയൽ സ്കെലറ്റിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പെൽവിക് ഗേർഡിൽ എന്ന് പറയാം. സോ ഇത്രയും കണ്ടൻറ്റാണ് നമുക്ക് സ്കെലറ്റൽ സിസ്റ്റത്തിൽ, കലോട്ടൽ വെർസിക്കോളറിൻ്റെ സ്കെലറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിബ്രൽ കോളത്തിലേക്കാണ് പോവുക. സോ കമ്മിങ് ടു ദി വെർട്ടിബ്രൽ കോളം. സോ വെർട്ടിബ്രൽ കോളം ഈസ് ഇലോങ്ങേറ്റഡ്, നമുക്കറിയാം ടെയിൽഡ് ആയിട്ടുള്ള ഓർഗാനിസ് ആണ് അല്ലേ, കമ്പാരിറ്റീവ്ലി ഇലോങ്ങേറ്റ് ആയിട്ടുള്ള ഓർഗാനിസ് ആണ് കലോട്ടസ് വെർസിക്കോളർ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി വെർട്ടിബ്രൽ കോളം അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉണ്ടാവുക. സോ വെർട്ടിബ്രൽ കോളം ഈസ് ഗ്രേറ്റ്ലി ഇലോങ്ങേറ്റഡ് എന്നുള്ള കൺസെപ്റ്റ് ഓർമ്മയിലുണ്ടാവുക. ആൻഡ് ഇറ്റ്സ് ഫുള്ളി ഓസിഫൈഡ്. ഫുള്ളി ഓസിഫൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മീനിങ് കംപ്ലീറ്റ്ലി മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് എന്നുള്ളതാണ്. ഓക്കെ, സോ കംപ്ലീറ്റ്ലി മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം, ഇൻറ്റർ വെർട്ടിബ്രൽ ഡിസ്ക് ക്യാൻ ബി കാർട്ടിലേജിനസ്. ഓക്കെ, അപ്പം അല്ലാത്ത വെർട്ടിബ്രൽ കോളം എല്ലാം തന്നെ ഇറ്റ്സ് ആക്ച്വലി ഓസിഫൈഡ് അല്ലെങ്കിൽ ബോണി ആണ് എന്ന് അറിയാം. നമ്മൾ ഷാർക്കിൻ്റെയൊക്കെ കേസിലെടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളം, കാരണം അത് കാർട്ടിലേജിനസ് വിഷസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി ഓസിഫൈഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി മെയ്ഡ് അപ്പ് ഓഫ് ബോൺ ആണ്, അതുകൊണ്ടാണ് അതിനെ ഓസിഫൈഡ് എന്ന് പറയുന്നത്. നാവ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോർ റീജിയൻസ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വെർട്ടിബ്രൽ കോളത്തിൻ്റെ കേസിൽ നമുക്ക് പ്രധാനമായിട്ടും നാല് റീജിയൻസ് ആണുള്ളത്. ഒന്ന് സെർവിക്കൽ റീജിയൻ ആണ്, നമ്മൾ കഴുത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. രണ്ട് തൊറാസിക് റീജിയൻ ആണ്, നമ്മൾ ടിപ്പിക്കൽ വെർട്ടിബ്ര എടുത്ത് പഠിക്കുമെന്ന് പറഞ്ഞത് തൊറാസിക് റീജിയൻ ആയിരുന്നു. അപ്പോൾ തൊറാസോ ലുംബാർ റീജിയൻ ആണ് അടുത്തത് എന്ന് പറയുന്നത്. നെക്ക് റീജിയനിൽ നമുക്ക് എട്ട് വെർട്ടിബ്രയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നമുക്കറിയാം നമ്മുടെ കേസിലാണെങ്കിൽ, മാമൽസിൻ്റെ കേസിലാണെങ്കിൽ അത് സെവൻ ആണ് എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ എട്ട് വെർട്ടിബ്രയാണ് സെർവിക്കൽ റീജിയനിൽ കാണുന്നത്. അതുപോലെ തൊറാക്കോ ലുംബാർ റീജിയനിൽ ഇറ്റ് ഈസ് ഹാവിങ് 22 വെർട്ടിബ്ര. ആൻഡ് ദെൻ സൈക്രൽ റീജിയൻ ഈസ് ദ, സൈക്രൽ റീജിയൻ എന്ന് പറയുന്നത് പെട്രോൾ ഗഡിനോട് അപ്പുറത്തേക്ക് കിടക്കുന്ന ആ ഒരു റീജിയനാണ് നമ്മൾ സൈക്രൽ റീജിയൻ എന്ന് പറയുക. നമ്മൾ ബേർഡ്സിൻ്റെ ഒക്കെ കേസിൽ സൈക്രം എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ജോയിൻ്റ് ആയിട്ടുള്ള ആ വെർട്ടിബ്രൽ കോളം ജോയിൻ്റ് ആയിട്ട് ഫോം ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചറാണത്. സോ സൈക്രൽ റീജിയനിൽ രണ്ട് വെർട്ടിബ്ര ഉണ്ട്. ആൻഡ് ദെൻ കോഡൽ റീജിയനിൽ ഇറ്റ്സ് ഹാവിങ് വേരിയിങ് നമ്പർ ഓഫ് വെർട്ടിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഷീസിനനുസരിച്ചിട്ട് അതിൻ്റെ നമ്പർ ഓഫ് വെർട്ടിബ്ര ഇൽ ബി വേരിയും. ഓക്കെ, അപ്പം കോഡൽ റീജിയനിലുള്ള വെർട്ടിബ്ര നമ്പർ വിൽ ബി വേരിയും അക്കോർഡിംഗ് ടു ദ സ്പീഷീസ്. നമുക്കറിയാം ഓരോ സ്പീഷീസിനും എടുക്കുകയാണെങ്കിലും വാലിൻ്റെ നീളം കൂടുതലോ കുറവായിരിക്കും അല്ലേ, അത് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഓരോന്നിനും വാലിനെ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയിരിക്കും. ഓട്ടോട്ടോമിയൊക്കെ ഉള്ള റെപ്റ്റൈൽസിനെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് കോഡൽ വെർട്ടിബ്ര വിൽ ബി വേരിയിങ് എമംഗ് ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ റെപ്റ്റൈലിയ. അപ്പം അത് കലോട്ടസ് വെർസിക്കോളറിൻ്റെ കേസിൽ അതാണ് നമ്പർ ഓഫ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. സോ നൗ വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു ദി ടിപ്പിക്കൽ വെർട്ടിബ്ര. ടിപ്പിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് ആക്ച്വലി ദി തൊറാസിക് റീജിയൻ വെർട്ടിബ്ര ആയിരിക്കും. ഓക്കെ, സോ എ വെർട്ടിബ്ര ഫ്രം
ആൻറ്റീരിയർ തൊറാസിക് റീജിയൻ ക്യാൻ ബി ടേക്കൺ ആസ് ദി ടിപ്പിക്കൽ വെർട്ടിബ്ര. അപ്പം ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചേക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് വി ആർ ജസ്റ്റ് ലുക്കിംഗ് ഫ്രം ദി ഡോർസൽ സൈഡ്. അപ്പം അങ്ങനെയുള്ള ഒരു ഫിഗറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ യു ഹാവ് ടു ലുക്ക് ഫ്രം ദി ആൻറ്റീരിയർ സൈഡ്, ആ ഇമാജിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് യു ഹാവ് ടു ലുക്ക് ഫ്രം ദി പോസ്റ്റീരിയർ സൈഡ് ആൻഡ് യു ഹാവ് ടു ലുക്ക് ഫ്രം ദി വെൻട്രൽ സൈഡ്. അത് ഇമാജിനറി ആയിട്ട് നമ്മൾ കണ്ട് നമ്മളെ മനസ്സിൽ കണ്ടിട്ട് പഠിച്ചിരിക്കണം, എന്നാലേ അത് കാര്യമുള്ളൂ. ഓക്കെ, ഈ ഫിഗർ വെച്ചിട്ട് മാത്രം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഈ പ്രസൻറ്റേഷനിൽ ഐ വിൽ ബി യൂസിങ് ഡിഫറെൻറ്റ് വെർട്ടിബ്ര ഫ്രം ഡിഫറെൻറ്റ് ഓർഗാനിസം ഫോർ കൺവീനിയൻ്റ്ലി ടേക്കിംഗ് യു ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വെർട്ടിബ്ര. അപ്പം അത് മനസ്സിലാക്കുക. ഞാനിവിടെ മെൻഷൻ ചെയ്യുന്ന എല്ലാ വെർട്ടിബ്രയും ഇതേ ഓർഗാനിസത്തിൻ്റെ ആവണമെന്നില്ല. ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ, അതായത് ഏതെങ്കിലും ഒരു വെർട്ടിബ്രയെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ കാണിക്കുന്ന വെർട്ടിബ്ര ആയിരിക്കും ഈ ഓർഗാനിസത്തിൻ്റെ വെർട്ടിബ്ര, ദാറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ ബുക്ക്. And in order to understand the different parts or features of that vertebra, we are just taking different organisms vertebra. അത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് പ്രൊജക്റ്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അതാണ് ഉപയോഗിക്കുക. അത് മനസ്സിലുണ്ടായാൽ മതി, ഓരോ പാർട്ടും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കേസിൽ സ്ട്രങ് സെൻട്രം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇലോങ്ങേറ്റഡ് ആൻഡ് സ്ട്രോങ്ലി പ്രോസീലസ്. ഓക്കെ, അപ്പം നമ്മൾ വെർട്ടിബ്രേൻ്റെ സെൻട്രത്തിനെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ഹാവ് എ പ്രോസീലസ്, ഇവിടെ ഒപ്പിസ്തോസീലസ്, അതുപോലെ തന്നെ ആംഫിസീലസ്, ദെൻ ഹെറ്റിറോസീലസ്, അങ്ങനെ പറയുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വെർട്ടിബ്ര നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബേസ്ഡ് ഓൺ ദി കോൺവെക്സ് ഓർ കോൺകേവ് സർഫസ് ഓഫ് ദി ആൻറ്റീരിയർ ഓർ പോസ്റ്റീരിയർ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി ദ സർഫേസ് ഓഫ് ദി സെൻട്രം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിഫറെൻ്റ് ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ കാണിച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ദി പ്രോസീലസ് വെർട്ടിബ്ര. കാനോട്ടസ് വെർട്ടിബ്രസിൻ്റെ കേസിൽ പ്രോസീലസ് ആയിട്ടുള്ള വെർട്ടിബ്രയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവിടെ നിങ്ങൾക്ക് കാണാം പോസ്റ്റീരിയർ ഫേസ് എന്ന് പറയുന്ന ഇറ്റ്സ് ആക്ച്വലി കോൺവെക്സ്, പ്രൊജക്റ്റഡ് ആയിരിക്കും പോസ്റ്റീരിയർ ഫേസ്. ആൻറ്റീരിയർ ഫേസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഹെഡിലേക്ക് ഫേസ് ചെയ്തേക്കുന്ന വെർട്ടിബ്രൽ കോളത്തിൻ്റെ സെൻട്രത്തിൻ്റെ, വെർട്ടിബ്രയുടെ സെൻട്രത്തിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് അവിടെ കോൺകേവ് ആയിരിക്കും, കുഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അതേസമയം വാലിലേക്ക് ഫേസ് ചെയ്തേക്കുന്നത് അവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിട്ടാണ് ഉണ്ടാവുക, അത് കോൺവെക്സ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് നമ്മൾ പ്രോസീലസ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. അത് രണ്ട് മാർക്കിന് ചോദിക്കാം പ്രോസീലസ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. സോ ടിപ്പിക്കൽ വെർട്ടിബ്ര ഇൻ കേസ് ഓഫ് ദി കലോട്ടസ് വെർസിക്കോളേഴ്സ് ഈസ് ഹാവിങ് എ പ്രോസീലസ് സെൻട്രം. നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ പ്രോസീലസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ത് പോസ്റ്റീരിയർ സൈഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന വെർട്ടിബ്രയുടെ പോസ്റ്റീരിയർ സൈഡാണിത്, കാരണം ഇവിടെയാണ് നിങ്ങൾക്ക് സെൻട്രം പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടുത്തെ കേസിലാണെങ്കിൽ സെൻട്രം ഉള്ളിലേക്ക് ഒതുങ്ങിയിട്ടാണത്. നിങ്ങൾ ഇവിടെ കാണുന്നത് ന്യൂറൽ സ്പൈനാണത്, സെൻട്രമല്ല. സോ ഓപ്പിസ്തോസീലസ്, പ്രോസീലസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു ആംഫിസീലസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പ്രോസീലസ് വെർട്ടിബ്രയാണ് ഇൻ കേസ് ഓഫ് ദി കലോട്ടസ് വെർസിക്കുലോസ് ടിപ്പിക്കൽ വെർട്ടിബ്ര. നാ സെൻട്രത്തിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഈസ് ആക്ച്വലി ബിയറിങ് എ ന്യൂറൽ ആർച്ച്. ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് സെൻട്രമാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ആർച്ച് ഉണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ന്യൂറൽ ആർച്ച് എന്ന് പറയുക. ഇതാണ് സെൻട്രം. ഓക്കെ, സെൻട്രമാണിത്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ആർച്ച് ഫോം ചെയ്യുന്നു, ഇതിനെയാണ് നമ്മൾ ന്യൂറൽ ആർച്ച് എന്ന് പറയുക. അപ്പം ന്യൂറൽ ആർച്ച് ഉണ്ടാവുമ്പോൾ ഡെഫിനറ്റ്ലി അതെന്തുണ്ടാവും, അതിൻ്റെ അല്ലേ ഇതിനെ എൻക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു കനാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ്, ഓപ്പൺ സ്പേസ് ഉണ്ടാവും. ഈ ഓപ്പൺ സ്പേസിനെയാണ് നമ്മൾ, അപ്പം ഇതാണ് ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂറൽ ആർച്ചിനെ എൻക്ലോസ് ചെയ്തത് സെൻട്രത്തിൻ്റെയും ന്യൂറൽ ആർച്ചിൻ്റെ ഇടക്കായിട്ട് നമുക്കൊരു ഓപ്പൺ സ്പേസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൂടെയാണ് സ്പൈനൽ കോഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ ന്യൂറൽ കനാൽ എന്നാണ് വിളിക്കുക. ഓക്കെ, സോ സെൻട്രം ബിയേഴ്സ് ദ ന്യൂറൽ ആർച്ച് ദാറ്റ് എൻക്ലോസസ് ന്യൂറൽ കനാൽ ഓർ സ്പൈനൽ കനാൽ ഫോർ ദ പാസേജ് ഓഫ് ദി സ്പൈനൽ കോഡ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. നൗ ന്യൂറൽ ആർച്ച് അതിൻ്റെ ടോപ്പിലായിട്ട് ചിലതിൻ്റെ കേസിൽ എന്തുണ്ടാവും, ഇവിടെ ഒരു സ്പൈനസ് പ്രോസസ്സ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു കുറച്ച് കൂടി ഷാർപ്പായിട്ടുള്ള പ്രോസസ്സ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ ഹാർഡായിട്ടായിരിക്കണം, ഇവിടെ ഓപ്പൺ സ്പേസ് അല്ല ഹാർഡായിട്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ന്യൂറൽ സ്പൈൻ എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ന്യൂറൽ സ്പൈൻ. ഓക്കെ, അപ്പം അങ്ങനെ അവിടെ കാണാൻ വേണ്ടി പറ്റുമെന്ന് പറയുമ്പോഴും ഒരു ടിപ്പിക്കൽ വെർട്ടിബ്ര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തതാണിത്. ഓക്കെ, അപ്പം സെൻട്രമാണിത്, സെൻട്രത്തിൻ്റെ മുകളിലേക്കുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ന്യൂറൽ ആർച്ച് എന്ന് വിളിക്കുക.
അതിൻ്റെ മുകളിലേക്ക് ഹാർഡ് ആയിട്ടുള്ള ഒരു സ്പൈനസ് ട്രോസസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂറൽ സ്പൈൻ എന്ന് വിളിക്കുക. ന്യൂറൽ ആർച്ച് എൻക്ലോസ് ചെയ്തേക്കുന്ന ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ന്യൂറൽ കനാൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സസ് സെൻട്രത്തിൽ നിന്ന് ഉണ്ടാവും, താഴോട്ടും ഉണ്ടാവും, മുകളിലും ഉണ്ടാവും. ഇതൊക്കെ ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സസ് ആണ് കാണിച്ചേക്കുന്നത്. ഇനി ചില വെർട്ടിബ്രയുടെ കേസിലേക്ക് ആണെങ്കിൽ ഈ ന്യൂറൽ ആർച്ച് പോലെ തന്നെ താഴോട്ടും സെൻട്രത്തിൻ്റെ, അതായത് സെൻട്രത്തിൻ്റെ വെൻട്രൽ സൈഡിലേക്കും എന്തുണ്ടാവും, ഈ പറയുന്ന ആർച്ച് ഉണ്ടാവും. അങ്ങനെ വെൻട്രൽ സൈഡിലേക്കും ആർച്ച് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹീമൽ ആർച്ച് എന്നാണ് വിളിക്കുക. ഓക്കെ, ഹീമൽ ആർച്ച്. ആൻഡ് ദെൻ അതിനും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ള സ്പൈനസ് പ്രോസസ്സ് ഉണ്ടാവും, അതിനെ നമ്മൾ ഹീമൽ സ്പൈൻ എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലൂടെ ആയിരിക്കും ബ്ലഡ് വെസൽസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഹീമൽ ആർച്ചിൽ കൂടി ആയിരിക്കും ബ്ലഡ് വെസൽസ് മൂവ് ചെയ്യുക. അതായത് നെർവ്സിൻ്റെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഇടയ്ക്കൂടെ കൂടെ പോകുന്ന ബ്ലഡ് വെസൽസ് മൂവ് ചെയ്യുന്ന ഈ ന്യൂറൽ ഹീമൽ ആർച്ചിലേക്ക് കൂടി ആയിരിക്കും. അപ്പം ഇത് രണ്ട് ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോർ ദ ആർട്ടിക്കുലേഷൻ. നമുക്കറിയാം വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസ് അല്ല, അല്ലേ? അപ്പം അത് വൺ ബൈ വൺ മുമ്പിലെത്തതുമായിട്ട് ബാക്കിലെത്തത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ട് വരുള്ളൂ. അങ്ങനെ മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കുലാർ ഫേസറ്റ്സ് ഉൾക്കൊള്ളുന്ന പ്രോസസ്സിനെയാണ്, സെൻട്രത്തിൽ നിന്ന് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് സൈഗാപ്പോഫൈസിസ്, പ്രീ സൈഗാപ്പോഫൈസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ജനറൽ വ്യൂ ഉണ്ടാവുക. ഒരു വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഇൻഡിവിജ്വൽ വെർട്ടിബ്രൽ എടുക്കുകയാണെങ്കിൽ ഒരു ജനറൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിൽ ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, ദാറ്റ്സ് മീൻ ഫോർ ദി ആർട്ടിക്കുലേഷൻ. ഓക്കെ, ഹീമൽ ആർച്ച് എന്ന് പറയുന്നത് ബ്ലഡ് വെസലിന് പാസ് ചെയ്യാനുള്ളതാണ്, ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിന് പാസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ന്യൂറൽ ആർച്ച് ഷോർട്ട് ന്യൂറൽ സ്പൈൻ ഉണ്ട്, ആൻഡ് എ പെയർ ഓഫ് ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സ് വിച്ച് ആർ എക്സ്ട്രീമിലി റെഡ്യൂസ്ഡ്. അങ്ങനെ ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് ഫീച്ചേഴ്സ്. പാർട്ടിക്കുലർ പ്രോസസ്സസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സിന് ഇറ്റ്സ് ഹാവിങ് ടു ആർട്ടിക്കുലാർ പ്രോസസ്സസ്, അത് ആൻറ്റീരിയർ സൈഡിലുള്ള എന്ന് വെച്ചാൽ തൊട്ട് മുമ്പുള്ള വെർട്ടിബ്രയായിട്ട് കണക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് പ്രീ സൈഗാപ്പോഫൈസിസ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആർട്ടിക്കുലാർ ഫേസസ് നമുക്ക് ഇവിടെയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് സൈഗാപ്പോഫൈസിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന, എന്ന് വെച്ചാൽ പോസ്റ്റീരിയർ സൈഡിൽ വരുന്ന വെർട്ടിബ്ര ആയിട്ട് കണക്ട് ചെയ്തേക്കാൻ, ഏത് പോസ്റ്റീരിയർ സൈഡിലുള്ള വെർട്ടിബ്രയുടെ പ്രീ സൈഗാപ്പോഫൈസിസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരായിരിക്കും? ആൻറ്റീരിയർ പാർട്ടിലുള്ള വെർട്ടിബ്രയുടെ പോസ്റ്റ് സൈഗാപ്പോഫൈസിസ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ആർട്ടിക്കുലാർ ഫേസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ സാധനം തന്നെ, ഈ സർഫസിന് തന്നെയാണ് ഇതിൻ്റെ ആർട്ടിക്കുലാർ ഫേസറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ പ്രീ സൈഗാപ്പോഫൈസിൻ്റെ കേസിൽ ആർട്ടിക്കുലാർ ഫേസറ്റ്സ് ഇവിടെയാണ് കാണുക. നമുക്കപ്പോൾ ഈ ഫിഗറിൽ നമുക്കത് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ആർട്ടിക്കുലാർ ഫേസറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഒരു ചെറിയൊരു സർഫസ് കാണില്ലേ, ഒരു ക്യാരക്ടറിസ്റ്റിക് സർഫസ് ഉണ്ട്, ഇതിനെയാണ് നമ്മൾ ആർട്ടിക്കുലാർ ഫേസറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരു ചെറിയ പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ്സ് വാട്ട് കോൾഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ഇപ്പോൾ പോസ്റ്റ് സൈഗാപ്പോഫൈസിസും പ്രീ സൈഗാപ്പോഫൈസിസും എന്താ നോക്കുക. പ്രീ എന്ന് പറയുന്നത് ആൻറ്റീരിയർ പാർട്ടിലുള്ള വെർട്ടിബ്രയായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പാർട്ടിലുള്ളെങ്കിൽ അതിന് ശേഷം വരുന്ന വെർട്ടിബ്രയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നൗ ഓൺ ഈച്ച് സൈഡ് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ സെൻട്രം ആൻഡ് ന്യൂറൽ ആർച്ച് ഈസ് എൻ ആർട്ടിക്കുലാർ ഫേസറ്റ്സ് കോൾഡ് ക്യാപിറ്റുലാർ ഫേസറ്റ്സ്. ഓക്കെ, ക്യാപിറ്റുലാർ ഫേസറ്റ് ഫോർ ദ ആർട്ടിക്കുലേഷൻ ഓഫ് റിബ്സ്. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇങ്ങനൊരു പ്രോസസ്സേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ഒരു ഹ്യൂമൻ വെർട്ടിബ്രയെ ഞാനിവിടെ കാണിച്ചേക്കുന്നുണ്ട്. ഹ്യൂമൻ തൊറാസിക് വെർട്ടിബ്രയിൽ നമുക്ക് കൃത്യമായിട്ടത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് റിബ് ഫേസറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രമാണിത്, സെൻട്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ന്യൂറൽ ആർച്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് വി ക്യാൻ സീ എ പ്രോസസ് വിത്ത് ആർട്ടിക്കുലാർ ഫേസറ്റ്സ് വിച്ച് ഈസ് ആക്ച്വലി മീൻ ഫോർ ദ ആർട്ടിക്കുലേഷൻ ഓഫ് റിബ്സ്. നമ്മുടെ രണ്ട് സൈഡിലുള്ള റിബ് ഉണ്ടല്ലോ, രണ്ട് സൈഡിലേക്കൂടെ വരുന്ന റിബിനെ ഓരോ സൈഡിൽ നിന്നും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെർട്ടിബ്രൽ കോളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫേസറ്റ്സിനെ അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മളത് റിബ് ഫേസറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റുലാർ ഫേസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കുലാർ ഫേസറ്റ്സ് ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റുലാർ ഫേസറ്റ് ഫോർ ദ ആർട്ടിക്കുലേഷൻ ഓഫ് റിബ്സ്. ഓർമ്മയിലുണ്ടാവുക. രണ്ട് സൈഡിൽ നിന്ന് എടുക്കുന്ന റിബ്സ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും
ഇത് ഓക്കെ, ഇത് നേരെ ആൻറ്റീരിയർ നോക്കുക നിങ്ങൾ, ഇതെന്താണ് പോസ്റ്റീരിയർ സൈഡാണ്, ഇത് ആൻറ്റീരിയർ സൈഡാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ. ആൻഡ് ദെൻ ഇതിനെ നമ്മൾ നേരെ കിടത്തി വെച്ചതാണിത്, ഓക്കെ, നേരെ താഴോട്ടായിട്ട് കിടത്തി വെച്ചതാണിത്. അങ്ങനെ കിടത്തി വെക്കുമ്പോൾ നോക്കുക നിങ്ങൾ, ലെഫ്റ്റ് സൈഡ് ഓക്കെ, ലെഫ്റ്റ് സൈഡാണ് ഇത്, ലെഫ്റ്റ് സൈഡിലുള്ള റിബോ ആയിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിബ് ഫേസ് സെറ്റാണ് ഇത്. റൈറ്റ് സൈഡിലുള്ള റിബോ ആയിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിബ് ഫേസ് സെറ്റാണ് ഇത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ടിപ്പിക്കൽ വെർട്ടിബ്ര. അപ്പം ഇത്രയേ ഉള്ളൂ ടിപ്പിക്കൽ വെർട്ടിബ്ര, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ഞാൻ റിബ്സിൻ്റെ അല്ല വെർട്ടിബ്രൽ ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാകും, പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുശേഷം വരുന്ന വെർട്ടിബ്രക്ക് നമുക്ക് കുറച്ച് സമയം വേണ്ടുള്ളൂ, കാരണം പേര് പറഞ്ഞാൽ മാത്രം മതി. പേര് പറയുമ്പോൾ തന്നെ ഇത് ഏതാണ് സ്ട്രക്ചർ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി ഇവിടെ പഠിച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് വെർട്ടിബ്ര എന്ന് പറയുന്നത് നമുക്കറിയാം, ടിപ്പിക്കൽ വെർട്ടിബ്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്നത് ബിഗിനിങ് ഫ്രം ദി സ്കള്ളാണ്, അതായത് സെർവിക്കൽ വെർട്ടിബ്രയാണ് നമ്മൾ, കഴുത്തിൻ്റെ വെർട്ടിബ്രയാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്.